Zara Gold and Diamonds ഒരു നാട് തിളങ്ങുന്നു. വണ്ടൂർ ഇടവണ്ണ Indian Bakes and Restaurant, Town Square, കാളികാവ് റോഡ്, വണ്ടൂർ. മഴ ശക്തമായതോടെ നാട്ടിൻപുറങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായി പരാതി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വണ്ടൂരിലെ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടിയത് 12-ലധികം പാമ്പുകളെ. ഇതിലധികവും മൂർഖൻ പാമ്പുകളാണെന്നതാണ് അപകടകരം. മഴ ശക്തമായതോടെ രാവും പകലും നടുവത്ത സ്വദേശിയും പാമ്പുപിടുത്തക്കാരനുമായ കെ മണികണ്ഠകുമാറിന് തിരക്കാണ്. അധികവും പിടികൂടേണ്ടത് പെരുമ്പാമ്പിനെയും മൂർഖനെയും. പിടികൂടുന്നവയിൽ അധികവും മൂർഖനാണെന്നതാണ് ഏറെ അപകടകരമായ കാര്യം. വീടിന് സമീപം ആരെങ്കിലും പാമ്പിനെ കണ്ടാൽ തങ്ങളെ വിവരമറിയിക്കണമെന്നാണ് വണ്ടൂർ ട്രോമാ കെയർ അംഗവും സ്നേക്ക് റെസ്ക്യൂവറുമായ മണികണ്ഠകുമാർ പറയുന്നത്. മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ ജനവാസ മേഖലയിൽ പാമ്പുകളുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട്. അതിന് രാത്രി കാലങ്ങളിൽ ഞങ്ങൾ ട്രോമാ കെയറിന് കോള് വരും, പാമ്പുണ്ട് കണ്ടാൽ വിളിക്കുക. പാമ്പുണ്ട് കാരണം ചെന്ന് നോക്കുമ്പോൾ അധികം കാണുന്നതും മൂർഖം പാമ്പിനെയാണ്. ചെന്ന് നോക്കുന്നിടത്തൊക്കെ പിന്നെ കോഴിക്കൂട്ടിലാണ് കാണപ്പെടാറ്. കോഴിക്കൂട്ടിലാണ് അത്യാവശ്യം നല്ല സെറ്റപ്പുള്ള മൂർഖം പാമ്പിനെയാണ് കാണാറ്. അപ്പോൾ അതിനെ കോഴിക്കൂടുള്ള പാമ്പിനെ 75% തടയണമെങ്കിൽ നെറ്റില്ലേ, വലിയ കണ്ണിയുള്ള നെറ്റ് കോഴിക്കൂടിന് ചുറ്റിട്ട് കഴിഞ്ഞാൽ ആ നെറ്റിൽ കുടുങ്ങിക്കോളും. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തത് വീടിന് പിന്നെ സിറ്റ് ഔട്ടുള്ള ചവിട്ടില്ലേ, വലിയ ചവിട്ടി തുണീൻ്റെ, അത് പരമാവധി ഒഴിവാക്കുക. അതിൽ ചുരുണ്ട് കിടക്കാൻ സാധ്യതയുണ്ട്. ആദ്യമല്ല, 2-3 കേസ് ഇപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പെരുമ്പാമ്പിൻ്റെ ശല്യം ജനവാസ മേഖലയിൽ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങൾ ഈ മാസം തന്നെ ഒരു 13 മൂർഖൻ, അതുപോലെ 5 പെരുമ്പാമ്പ്, 1 അണലി എന്നീ പിന്നെ സാധനങ്ങളെ പിടിച്ച സാധനത്തിന് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൈമാറിയിട്ടുണ്ട്. ജനങ്ങളോട് ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഏത് സമയത്ത് വിളിച്ചാലും നമ്മളവിടെ എത്താൻ തയ്യാറാണ്, 100%. പിന്നെ എന്ന് പറയില്ല, അവിടെ എത്തിയിരിക്കും. എത്തുന്നതിന് മുന്നേ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പാമ്പിനെ ഉപദ്രവിക്കരുത്, അതുപോലെ മണ്ണെണ്ണ തളിച്ചു കഴിഞ്ഞാൽ പാമ്പ് മയങ്ങും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്, പാമ്പ് ചാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പാമ്പിനെ ഉപദ്രവിക്കാതെ ആണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും അവിടെ എത്തിയിരിക്കും. വീടിൻ്റെ സമീപത്തായുള്ള കോഴിക്കോട് കൂട്ടിയിട്ട വിറകുകൾ, വീടിൻ്റെ ഉമ്മറപ്പടിയിലിടുന്ന ചവിട്ടി, വീടിനോട് ചേർന്ന റബ്ബർ തോട്ടം എന്നിവിടങ്ങളിലായാണ് പതിവായി പാമ്പുകളെ കണ്ടുവരുന്നത്. പാമ്പുകളെ കണ്ടാൽ 9207589100 അല്ലെങ്കിൽ 9446879968 എന്നീ നമ്പറുകളിൽ അറിയിക്കാവുന്നതാണെന്ന് ട്രോമാ കെയർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ അഷറഫ് പറയുന്നു. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ എന്ന സംഘടനയെ പറ്റി കൂടുതൽ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വിവിധ മേഖലയിൽ രക്ഷാപ്രവർത്തനം, ജീവൻ രക്ഷാപ്രവർത്തനം, അതുപോലെ ജീവജാലങ്ങളെ രക്ഷാപ്രവർത്തനം, മറ്റ് ദുരന്ത മേഖലയിലെ പ്രവർത്തനങ്ങൾ എല്ലാം കൊണ്ടും നിറസാന്നിധ്യമായി ജില്ലയിലും ജില്ലയിലെ പുറത്ത് സംസ്ഥാനത്തൊട്ടാകെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന. ഇന്ന് ഈ കാലക്രമേണ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ആ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടാണ് ട്രോമാക്കാർ പോണത്. ഈ കോവിഡ് കാലമായാലും പ്രളയമായാലും അതൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. ഇപ്പോൾ കൂടുതൽ അപകട ദുരന്തങ്ങൾ വരുന്ന സമയത്ത് ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ പുറത്ത് ജനവാസ മേഖലയിൽ ആൾക്കാർക്ക് ശല്യമായിരുന്ന പാമ്പുകൾ, അതുപോലെ മറ്റ് മൃഗാദി ശല്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ട്രോമാ കെയറിൻ്റെ സേവനം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ജനങ്ങളും ഒക്കെ അന്വേഷിച്ച് വരികയും സഹകരിക്കാൻ പറഞ്ഞ് വിളിക്കുകയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞങ്ങളത് ആ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ കഴിയുന്ന സഹായം ട്രോമാ കെയർ ഇതിൻ്റെ സ്നേക്ക് റെസ്ക്യൂ പരിശീലനം കിട്ടിയ ആളുകളെ വെച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മാസത്തോളം 13 പാമ്പുകൾ, മൂർഖം പാമ്പുകളെയും ഏകദേശം 4-5 മലം പാമ്പുകളൊക്കെ പിടിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഇതിന് പിടിക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ആളുകൾ വിളിക്കും, ആ സമയത്ത് ചെല്ലും. ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുന്ന ഒന്ന്, ഇതിനെ പിടിക്കുന്ന വീഡിയോസുകൾ എടുക്കരുത്, അതുപോലെ കൂടുതൽ ജനങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ മാറ്റി നിർത്തി അതൊരു സ്വൈര്യമായിട്ടുള്ള പിടിക്കുന്ന സംവിധാനത്തേക്ക് എത്തിക്കും. പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിത് അതായത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കും. ആരെങ്കിലും ദേഹ ഉപദ്രവം പാമ്പിനെ ഏൽപ്പിച്ച അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ മുറിവ് ഏൽപ്പിച്ച പാമ്പിനെ ഞങ്ങൾ പോയി ഒരിക്കലും പിടിക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് ഞങ്ങളെ കയ്യിൽ നിന്ന് തന്നെ അബദ്ധവശാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ എല്ലാ പ്രശ്നവും വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്ന എന്നൊക്കെ ചോദിച്ചിട്ടേ പോകുള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ഈ വർക്കുകൾ ചെയ്യുന്നത്. പാമ്പായാലും മറ്റുള്ള മൃഗാദികളായാലും, അതുപോലെ ഇത് ചത്തു കഴിഞ്ഞാൽ കുശിടാല്ലാത്ത അവസ്ഥ വരുന്നുണ്ട്. അത് മറ്റുള്ള പട്ടികളായാലും പന്നികളായാലൊക്കെ ഇതൊക്കെ ഞങ്ങൾ ട്രോമാ കെയർ മുഖേനയിൽ, ഇന്ന് മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൽ ഏകദേശം 25 ട്രെയിനിങ് കഴിഞ്ഞ സ്നേക്ക് റെസ്ക്യൂ ബോയ്സ് ടീമിലുണ്ട് നമ്മളെ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട്.
പിടികൂടുന്ന പാമ്പുകൾ അടക്കമുള്ള ജീവികളെ വനപാലകർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകുണ്ട്. മോള് പഠിച്ച ബുക്ക് ഒന്ന് ഇവന് കൊടുക്കാവോ? ഞാൻ ഇത് നോക്കിയാ പഠിച്ചത്. ഫിനിക്സ് ലേണിംഗ് ആപ്പ്. ഫിനിക്സ് ലേണിംഗ് ആപ്പ്. ഡൗൺലോഡ് യുവർ ഫ്യൂച്ചർ.